എല്ലാവർക്കും കാസർഗോഡൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി മല്ലിയില ഫ്ലേവറിൽ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 അയലമീൻ, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 1/4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 20 ഉള്ളി, മല്ലിയില 1/2 കപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 കപ്പ് വലിപ്പത്തിൽ പുളിയാണ് എടുത്തത്. ഇത് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇനി നമുക്ക് ഫിഷിനെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മസാലകൾ നല്ലപോലെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോവാതെ നോക്കണം. അങ്ങനെ ക്രഷ് ചെയ്ത് അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ ഒന്ന് 2 സൈഡും 2 മിനിറ്റ് വീതം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷിൻ്റെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട ശേഷം നമുക്ക് മസാല, ഓൾറെഡി നമ്മൾ അരച്ച് വെച്ച മസാല ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല എല്ലാം ഇതേപോലെ ഫിഷിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിനെ മറിച്ചിട്ട് മസാലയൊന്ന് വേവിച്ചെടുക്കാം. ഇനി സൈഡിലുള്ള മസാലയെല്ലാം നമുക്ക് ഈ ഫിഷിന് മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ കവർ ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ ഒരു സൈഡത്തെ മസാല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിടാം. ഇനി ഈ സൈഡ് കൂടി 1-2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇപ്പോൾ 2 സൈഡിലെ മസാലയും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മീനിനെ തിരിച്ചിട്ട ശേഷം ഒന്നുകൂടി അടിച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി തിരിച്ചിടാം. തിരിച്ചിട്ട ശേഷം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത പുളി കൂടി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്നതിന് വേണ്ടി മസാല ഒന്നുകൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുമുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഫിഷ് ഫ്രൈ ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.